പാകിസ്ഥാന്റെ കാടത്തം അതിരുകടക്കുകയാണ്. പ്രാകൃത രീതികളുടെ പ്രാകൃത നിയമങ്ങളുടെ കൂടാരമായി മാറിക്കഴിഞ്ഞു പാകിസ്ഥാൻ. സാധാരണക്കാരന്റെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തിക്കൊണ്ടാണ് പാകിസ്ഥാന്റെ പോക്ക്. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് പുല്ലുവില കൊടുത്തുകൊണ്ടാണ് പാക് ഭരണകൂടത്തിന്റെ അഴിഞ്ഞാട്ടം. നമസ്കാരം, ഈനാട് മലയാളത്തിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിവിധ മേഖലകളിൽ നിന്നായിട്ട് നീതികേടിന്റെ വാർത്തകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ സ്ത്രീകളും കുട്ടികളും നീചമായി പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ് വിവരം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാനിൽ പ്രതിദിനം 11 കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. പുറത്തുവരാത്ത സംഭവങ്ങൾ വേറെയും. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2023 മാത്രം 4213 കേസുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ശരാശരി 11 കുട്ടികൾ ഓരോ ദിവസവും വ്യത്യസ്ത തരത്തിലുള്ള ചൂഷണങ്ങൾക്കാണ് വിധേയമാകുന്നത്. തട്ടിക്കൊണ്ടുപോകൽ, അതുപോലെ ശൈശവ വിവാഹങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ, ഇങ്ങനെ പലവിധ ചൂഷണങ്ങൾക്ക് പാകിസ്ഥാനിലെ കുട്ടികൾ പ്രതിദിനം വിധേയരാകുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. നാഷണൽ കമ്മീഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് സഹിൽ എന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ചേർന്ന് പുറത്തിറക്കിയ ക്രൂവൽ നമ്പേഴ്സ് 2023 എന്ന റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങളുള്ളത്. പലവിധ ചൂഷണങ്ങൾക്ക് ഇരയാകുന്നവരിൽ 53% പേരും പെൺകുട്ടികളാണ് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം. ലൈംഗിക അതിക്രമ കേസുകൾ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമാണ് പാകിസ്ഥാനിൽ ഇപ്പോഴുള്ളത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഭൂരിഭാഗം ലൈംഗിക അതിക്രമ കേസുകളിലും കുട്ടികളുടെ പരിചയക്കാർ തന്നെയാണ് പ്രതികൾ എന്നുള്ളതാണ്. വേലി തന്നെ വിളവ് തിന്നുന്ന സ്ഥിതി പാകിസ്ഥാനിലെ സാമൂഹിക സാംസ്കാരിക മൂല്യങ്ങൾക്ക് വലിയ ഇടിവാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ ബന്ധുക്കൾ, അയൽക്കാർ എന്നിവരിൽ നിന്നാണ് പ്രധാനമായിട്ടും ചൂഷണമുണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പഞ്ചാബ് പ്രവിശ്യയിലാണ്. ജനങ്ങളുടെ സുരക്ഷിതത്വത്തിൽ പാകിസ്ഥാൻ ഏറെ പിന്നിലാണ് എന്നതിന്റെ തെളിവായി തന്നെ വേണം ഈ സംഭവങ്ങളെയൊക്കെ നോക്കിക്കാണാൻ. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വത്തിനായി പാകിസ്ഥാൻ എന്തു ചെയ്യുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ന്യൂനപക്ഷങ്ങൾക്കായിട്ട് പാകിസ്ഥാൻ എന്തു ചെയ്യുന്നു? ഇതെല്ലാം പാകിസ്ഥാന് മേൽ തൂങ്ങിയാടുന്ന പ്രധാന ചോദ്യങ്ങളാണ്. ലോകം വികസിക്കുമ്പോൾ ഓരോ ദിവസവും പുതിയ പരിഷ്കാരങ്ങൾ ലോകരാജ്യങ്ങളിലെല്ലാം കൊണ്ടുവരുമ്പോൾ പാകിസ്ഥാൻ കൂടുതൽ കൂടുതൽ പ്രാകൃതമാകുന്ന കാഴ്ചയ്ക്കാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മുഖ്യധാര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വരെ പാകിസ്ഥാൻ നിരോധിക്കാൻ പോവുകയാണ് എന്നതും വ്യക്തമാവുകയാണ്. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒന്നും തന്നെ ഇനി പാകിസ്ഥാനിൽ ഉണ്ടാകില്ലെന്നും എല്ലാം നിരോധിക്കാൻ പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നുവെന്നുമാണ് വിവരം. രാജ്യത്തിനും സായുധ സേനയ്ക്കുമെതിരായ ദുരുപയോഗം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് സോഷ്യൽ മീഡിയ സൈറ്റുകൾ നിരോധിക്കാനായി പാകിസ്ഥാൻ ഒരുങ്ങുന്നതത്രേ. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, എക്സ് എന്നിവയുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മീഡിയകൾ നിരോധിക്കണമെന്നാണ് ആവശ്യം. വിചിത്രമായ ന്യായീകരണമാണ് പാകിസ്ഥാൻ ഈ ഒരു തീരുമാനത്തിന് നൽകുന്നത്. അതായത്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ യുവാക്കളുടെ ഭാവി തകിടം മറിക്കുന്നുവെന്നാണ് പാകിസ്ഥാൻ ഭരണാധികാരികളുടെ കണ്ടെത്തൽ. എന്തായാലും യുവതലമുറയെ സോഷ്യൽ മീഡിയയുടെ നിഷേധാത്മകവും വിനാശകരവുമായ പ്രത്യാഘാതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് ഈ നിരോധനമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. മതത്തിനും സംസ്കാരത്തിനുമെതിരായ ആചാരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഭാഷയുടെയും അതുപോലെ മതത്തിൻ്റെയും പേരിൽ ജനങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്തുന്നതിനും വേണ്ടിയാണ് ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് എന്ന വസ്തുത അംഗീകരിക്കുന്നുവെന്നാണ് പാകിസ്ഥാൻ പ്രമേയത്തിൽ പറയുന്നത്. പാകിസ്ഥാന്റെ സായുധ സേനയ്ക്കെതിരായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദുരുദ്ദേശപരമായ പ്രചരണങ്ങളിലൂടെ രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ആശങ്കയുണ്ടെന്നാണ് പാക് ഭരണാധികാരികൾ പറയുന്നത്. രാജ്യത്തിന്റെ വിവിധ വിഷയങ്ങളിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനും യുവതലമുറയെ കബളിപ്പിക്കുന്നതിനുമായി രാജ്യത്ത് വ്യാജ നേതൃത്വം സൃഷ്ടിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ പ്ലാറ്റ്ഫോമുകൾ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണെന്നും പ്രമേയം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം പുച്ഛത്തോടെയാണ് ലോകം പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ചെയ്തികളെ നോക്കിക്കാണുന്നത്. ന്യായത്തിൻ്റെയോ വസ്തുതകളുടെയോ ചെറുകണിക പോലുമില്ലാത്ത പ്രവർത്തനങ്ങളാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.